ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിൽ അഡിക്റ്റ് ആകുന്നതായിരിക്കും. അത് വെറും മിനിറ്റുകൾ കൊണ്ട്. ഇതൊരു പവർഫുൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലവേഴ്സ് ആയിട്ടുള്ളവർക്ക്, നമ്മളീ പറഞ്ഞതിലെ സെക്കൻഡ് കാറ്റഗറീസ് ആയിട്ടുള്ളവരാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ വൺ സൈഡ് ലവേഴ്സും ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷനിലുള്ള സ്വിച്ച് വേർഡ് മെത്തേഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വിച്ച് വേർഡ് എന്നാൽ എന്താണ് എന്ന് നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും പുതിയതായി കാണുന്നവർക്ക് വേണ്ടി പറയാം, സ്വിച്ച് വേർഡ് എന്നാൽ ഇംഗ്ലീഷിലുള്ള മന്ത്രാസാണ്. മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള മന്ത്രാസ് പോലെ തന്നെയാണ് ഈ സ്വിച്ച് വേർഡ്സ്. ഈ സ്വിച്ച് വേർഡ്സ് നമ്മൾ പറഞ്ഞാലും എഴുതിയാലും അതിൻ്റേതായ ഒരു റിസൾട്ട് ലഭിക്കും. ഈ സ്വിച്ച് വേർഡ്സ് ഒക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്ന വാക്കുകളാണ്. ഇംഗ്ലീഷിലുള്ള ഈ സ്വിച്ച് വേർഡ്സ് ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. വേറെ ഒരു ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതല്ല. ഫുൾ കോൺഫിഡൻസിലും വിശ്വാസത്തോടെയും ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നോക്കാൻ പോകുന്ന സ്വിച്ച് വേർഡ്സ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ പറഞ്ഞാൽ മതിയാകും. എപ്പോൾ വേണേലും ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ടൈം സ്പെസിഫൈ ചെയ്ത് പറയുന്നതേയില്ല. എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആകുന്നത്, ആ ടൈമിൽ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം 2 നേരം നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ്സ് പറയാവുന്നതാണ്. രാവിലെ 1-5 പ്രാവശ്യം, വൈകുന്നേരവും 1-5 പ്രാവശ്യം എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. കൂടിപ്പോയാൽ 2 ആഴ്ച വരെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. ഒരു ദിവസത്തിലും ഗ്യാപ്പ് എടുക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ചെയ്ത് നാളെ ചെയ്തില്ല, അതിനുശേഷം അടുത്ത ദിവസം ചെയ്തു എന്ന രീതിയിൽ പോകരുത്. ഇന്ന് ചെയ്ത് തുടങ്ങിയാൽ നാളെയും അതിൻ്റെ അടുത്ത ദിവസവും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഇത് ഫോളോ ചെയ്യേണ്ടതാണ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം നിങ്ങൾക്ക്. ഈ ഒരു സ്വിച്ച് വേർഡ് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെ പോസിറ്റീവായിട്ടുള്ള ട്രൂ മൈൻഡ് സെറ്റിലായിരിക്കണം. ആർക്കു വേണ്ടിയാണോ ഈ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ വ്യക്തിയുമായി നിങ്ങൾ സമയം പങ്കിടുന്ന പോലെയും നിങ്ങളെ അവർ ധാരാളം സ്നേഹിക്കുന്നത് പോലെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക. ആ വ്യക്തിയുടെ ഫോട്ടോ നിങ്ങളുടെ പക്കലുണ്ടേ, വളരെ നല്ലതാണ്. ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഈ സ്വിച്ച് വേർഡ് പറഞ്ഞാൽ വളരെ നല്ല എഫക്റ്റീവാണ്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ മൈൻഡിലും അല്ലാതെയും പറയുക. ഇനി ആ സ്വിച്ച് വേർഡ് എന്താണ് എന്ന് നോക്കാം. ലവ് വോൺ ലൈറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഈ സ്വിച്ച് വേർഡിൽ എക്സ് എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് പറയുക, വൈ എന്ന ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് പറയുക. നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ബെറ്റർ റിസൾട്ട് ലഭിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യരുത്. ഇത് വീണ്ടും പറയാൻ കാരണം, നെഗറ്റീവ് തോട്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളിൽ സൃഷ്ടിക്കുന്ന ചില ചിന്തകളുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് റിസൾട്ട് ലഭിക്കും എന്ന തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സാണ് അതല്ല. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ പ്രണയം പങ്കിടാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായുള്ള ബന്ധം വളരെ സത്യസന്ധമാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ടെക്നിക്ക് ചെയ്തതിൻ്റെ ഒരു തരത്തിലുള്ള ഫീലും പാടില്ല. കൂടാതെ തന്നെ നെഗറ്റീവ് തോട്ട്സ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന, ഞാൻ ഇങ്ങനൊരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റിസൾട്ട് ലഭിക്കും, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു ടെക്നിക്ക് ചെയ്തിട്ട് ഇതുകൊണ്ടൊക്കെ റിസൾട്ട് ലഭിക്കൂ എന്നുള്ള ചിന്തകളും പരമാവധി
ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ എന്ത് തരത്തിലുള്ള സംശയത്തിനും ഞങ്ങളുടെ മെയിലും കമൻറ്റ് ബോക്സും റെഡിയാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലും ഈ സ്വിച്ച് വേർഡ് പറയാൻ ഇടവരരുത്.